കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് മഴയുടെ രീതികളിൽ മാറ്റം വന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർ ഏറെ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുന്നത് ഇപ്പോൾ പതിവാവുകയാണ്. വിദ്യാലയങ്ങളിൽ നിന്നുള്ള പഠനയാത്രാ സംഘങ്ങളും ചെറു ഫാമിലി ഗ്രൂപ്പുകളുമൊക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്ന സീസണാണ് ഇപ്പോൾ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയിലും അരിപ്പാറയിലും ഉറുമിപ്പുഴയിലും അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത് സഞ്ചാരികളെ ഏറെ ഭയപ്പെടുത്തി. ആർത്തിരമ്പിയെത്തുന്ന വെള്ളം സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം തകർത്തൊഴുകാൻ ശക്തിയുള്ളതുമാണ്. ടൂറിസം വകുപ്പിലെ ജീവനക്കാരും ഗൈഡുകളും യഥാസമയം ഇടപെട്ടതോടെയാണ് അപ്രതീക്ഷിതമായുള്ള മലവെള്ളപ്പാച്ചിലിൽ ആർക്കും അപകടമുണ്ടാകാതിരുന്നത്. വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലേക്കും വനമേഖലയ്ക്കടുത്തുള്ള പുഴയോരങ്ങളിലുമൊക്കെ പഠനയാത്രാ സംഘങ്ങളും ഫാമിലിയും ചെറു ഗ്രൂപ്പുകളുമൊക്കെ കൂടുതലായി എത്തിത്തുടങ്ങി. തുഷാരഗിരിയടക്കം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ പുഴകളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ചെരുവിലാണ്. ഇവിടെ പുഴകളിൽ നിറയെ ഭീമാകാരമായ പാറക്കെട്ടുകളും ഉരുണ്ട പാറകളുമുണ്ട്. പാറക്കെട്ടുകളിലെ വഴുവഴുപ്പ് കാരണം പലരും വെള്ളത്തിൽ വീണുള്ള അപകടങ്ങളും പതിവാണ്. തുഷാരഗിരി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഒന്നാം വെള്ളച്ചാട്ടമായ ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിലുണ്ടായത്. കുട്ടികളും സ്ത്രീകളുമടക്കം ചെറുസംഘങ്ങളായി ഒട്ടേറെ പേർ വെള്ളച്ചാട്ടത്തിലും പുഴയിലുമായി ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളപ്പാച്ചിൽ. ഈ സമയത്ത് തുഷാരഗിരി പ്രദേശത്ത് മഴയുടെ ലക്ഷണമില്ലാതെ വെയിൽ നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ കാട്ടിൽ കനത്ത മഴ പെയ്തത് കാടിന് പുറത്തുള്ളവർ അറിഞ്ഞിരുന്നുമില്ല. പാറക്കെട്ടിന് മുകളിൽ കാടായതിനാൽ പുഴയിലൂടെ മലവെള്ളം കുത്തിയൊലിച്ചു വരുന്നത് കണ്ടതുമില്ല. ഉറുമിപ്പുഴയിലും പെട്ടെന്ന് ജലനിരപ്പുയരാൻ ഇതുതന്നെയാണ് കാരണം. വിനോദസഞ്ചാര വകുപ്പിൻ്റെ ജീവനക്കാരും ടൂറിസ്റ്റ് ഗൈഡുകളും കൃത്യസമയത്ത് നിർദ്ദേശങ്ങളുമായി എത്തുകയും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തതിനാലാണ് മുഴുവൻ പേരെയും രക്ഷിക്കാനായത്. അരിപ്പാറയിലും ഇതിന് സമാനമായ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഉൾവനങ്ങളിൽ കനത്ത മഴ പെയ്യുന്നത് മൂലമുണ്ടാകുന്ന ശക്തമായ മഴവെള്ളപ്പാച്ചിൽ പലപ്പോഴും പരിഭ്രാന്തി സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വെള്ളച്ചാട്ട പ്രദേശങ്ങളിൽ അപകട മുന്നറിയിപ്പ് നൽകുന്ന ഉയർന്ന ശബ്ദത്തിലുള്ള സൈറണുകൾ സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറാകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട്.